ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ, സ്നാക്ക് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് ഇന്ന് ബീഫ് കൊണ്ടുള്ള കുറച്ച് സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ബീഫ് ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കറി വെച്ച പീസിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്രേവിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിയുണ്ട. ചെറുതായിട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി അത് മാറ്റി വെക്കാം. അതിൻ്റെ പാനിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി ചെറിയൊരു സവാളയും ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കളറൊന്നും മാറണമെന്നില്ല. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. അത് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്. ചെറിയ സൈസായതുകൊണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊരു ഉപ്പും കൂടി ഇട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിക്ക് ഉപ്പ് എത്തി ചേർത്തതാണ്. അപ്പോൾ ഇതിന് കുറച്ച് സവാളയിലെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാപ്സിക്കമും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ സ്നാക്കിലൊക്കെ. പിന്നെ നമ്മുടെ എരിവും കുറച്ച് കൂടുതൽ വേണം. സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന് നമ്മൾ പൊടിച്ചു വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കുറച്ചൊരു ഗ്രേവിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഒന്നിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് എത്രമാത്രം ബീഫുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് മസാല കൂടുതലെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ നമുക്ക് തന്നെ രുചിച്ച് നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് മനസ്സിലാവും. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ബീഫിനൊക്കെ ഗരം മസാല ഇടുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. പിന്നെ കുറച്ച് ലാസ്റ്റ് ഒന്ന് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊടിച്ച് വെച്ചതാണത്. അത് നല്ല കുറച്ചും കൂടെ പൊടിയായിട്ടുള്ള വറ്റൽമുളക് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയും ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല ലൂസിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല നല്ല ടേസ്റ്റുള്ള മസാലയാണ്. നമുക്ക് ഏതൊരു ഫീലിങ്ങിലും ഇത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ബ്രെഡിലാണ് കേട്ടോ. ബ്രെഡ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫില്ലിങ് വെച്ച ശേഷം നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ലൈനാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വേറൊരു പീസും കൂടെ ബ്രെഡ് വെച്ച് ഇനി അത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസ് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൈദയിലേക്ക് മുക്കിയിട്ടാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഇനി ഇതൊന്ന് ആദ്യമൊന്ന് മൈദയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കി ഫ്രൈ ചെയ്യാം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലിടുമ്പോൾ അധികം ഓയിലൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ അത് തിരിച്ചു മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ നമുക്ക് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം. ചിക്കൻ ആകുമ്പോൾ വലിയ വലിയ പീസാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെസ്റ്റ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നേ. ഇനി ബീഫ് കൊണ്ട് തന്നെ വേറെ രീതിയിലുള്ള സ്നാക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി മിക്സാക്കിയെടുക്കാം.
ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് നമ്മൾ മുളക്, മഞ്ഞൾ, ഗരം മസാല, ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ്. അപ്പം അത് നന്നായി പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം മിക്സാക്കി എടുത്താൽ ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചെറുനാരങ്ങ പിഴിയുമ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം മസാല മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയിലോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. 3 മുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ പാനിലോട്ട് കുറച്ച് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടറിന് പകരമായിട്ട് നമുക്ക് ഓയില്, നെയ്യ്, അതെന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് വിട്ട് 2 കൈയിൽ മാവും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 സൈഡ് മാത്രമായിട്ടാണ് ഇടുന്നത്. മസാല ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മസാല ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ സൈഡിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതുപോലെ ഒഴിക്കുന്ന സമയത്ത് എല്ലാ സൈഡിലേക്കും ഒഴിക്കണം. അപ്പോൾ അല്ലെങ്കിൽ അതൊന്ന് ഇളകി പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരുപാട് ലെയർ ഉണ്ടാക്കാം ഇതുപോലെ. അപ്പോൾ ബീഫ് കൊണ്ട് ഇതുപോലത്തെ ഒരു സ്നാക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം. ഓരോ ലെയർ ആക്കുമ്പോഴും നമ്മൾ ഈ ഒരു സൈഡിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് അതിലേക്ക് ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ അത് ഇളകി പോകും നമ്മൾ അങ്ങോട്ട് തിരിച്ചിടുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ലെയറൊക്കെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ചെറിയ പീസ് ബട്ടർ 2 സൈഡേക്കോ ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പം 15 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 7 പച്ചമുളകും. അപ്പോൾ ഇത് 3 ചതച്ചെടുക്കാനാണ്. ഇനി കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ വേണ്ട ടിപ്സൊക്കെ ഈ ഒരു വീഡിയോ നിന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ 2 സവാളയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സവാള ചേർത്താൽ നമ്മുടെ സ്നാക്കിന് ഒരു മധുരം പോലെ തോന്നിക്കും. അപ്പോൾ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ ചേർക്കാതെ ഒരു മിതമായിട്ട് തന്നെ സ്നാക്കിൽ സവാള ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ സ്നാക്കിലേക്ക് ഞാൻ ബീഫിൽ നിന്ന് കുറച്ച് പീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് കറിയിൽ നിന്ന് തന്നെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വേറെ സെപ്പറേറ്റ് ഉപയോഗിച്ചതല്ല, നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കുകയാണ്. എല്ലില്ലാത്ത ബീഫ് വേണം എടുക്കാൻ. ഇത്രയും ബീഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റുമുള്ളൂ, നമുക്കിതൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഗ്രേവി ചേർക്കുന്ന സമയത്ത് അത് മുഴുവനായി വറ്റിയ ശേഷം മാത്രമാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാവൂ.
എന്നിട്ട് അതൊന്ന് നല്ല ഡ്രൈ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി വെച്ചിട്ട് ഒന്ന് വറ്റി അതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം നന്നായി വറ്റണം. അതിലുള്ള വെള്ളമെല്ലാം വറ്റുവോളം നന്നായി വറ്റി നല്ലൊരു ബ്രൗൺ കളറാവണം. അപ്പോൾ ഇതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ടില്ലേ നല്ലൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് പോലെ വേണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രണ്ട് മസാലയും സവാള ഇട്ടതിന് ആ നമ്മുടെ മഞ്ഞളെല്ലാം ചേർത്ത് ആ സമയത്താണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിന ഇലയാണ് ഇടുന്നത്. അപ്പോൾ പുതിന ഇല ചെറിയതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വലിയ പീസാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിടണം കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായി ഇളക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പുതിനേൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാം. അതിന് വലിയൊരു മോശം സ്മെല്ലൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല. കുറച്ചാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ എടുത്ത് വെച്ച മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ 5 പീസ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങാണ്. വലിയ ഉരുളക്കിഴങ്ങിനേക്കാളും ടേസ്റ്റ് ചെറുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി വേവിച്ച് ഉടച്ചെടുത്തതാണ്. എപ്പോഴും ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ലോണം വേവിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒരു വെള്ളം പോലെ ആയി കിട്ടും ഉരുളക്കിഴങ്ങ് നന്നായി നല്ലോണം വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ കുക്കറിലിടാതെ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ അങ്ങനെ വേവിച്ചെടുത്താലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ പാകം കിട്ടുക. ഇനി നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. അതിനായിട്ട് ഞാൻ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഫില്ലിങ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നല്ല ടൈറ്റായിട്ട് കിട്ടണം. അപ്പോൾ നന്നായി മിക്സാക്കിയെടുത്തിട്ട് നമുക്ക് ഓരോ ബോൾസാക്കി മാറ്റി വെക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ആക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാമെന്നാണ്. അപ്പോൾ 30 പീസ് ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിലും വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. ബോക്സിലാക്കിയിട്ട് ഈ ഒരു സമയത്ത് എടുത്ത് വെച്ചാൽ മതി. ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചിടാം. എന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ നൂല് പോലെ ആയിട്ട് വരും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇനി ഒരു ബീഫ് റോൾ എടുത്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫോർക്ക് കൊണ്ട് തന്നെ ചെയ്യാം. കൈ കൊണ്ട് ചെയ്താൽ നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഞാൻ ഫോർക്ക് കൊണ്ട് തന്നെയാണ് ഇതധികം ചെയ്യുന്നത്. ഇനി എല്ലാം ഇതുപോലെ കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്തൊരു പോലെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇനി ഒന്നും കൂടെ കോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷേപ്പൊക്കെ ആക്കിയിട്ട് റെഡി ആക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് ഒന്നും കൂടെ പൊടിച്ച് നന്നായി ഫൈനായി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നിലേക്കും നന്നായി ബ്രെഡ് ക്രംസ് ഇട്ട് നന്നായി ഒരു ഷേപ്പാക്കിയെടുക്കാം. നന്നായി പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഓരോന്നും നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഇട്ടിട്ട് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു സ്നാക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. അതിലേക്ക് നമ്മുടെ സ്നാക്ക് ഓരോന്നിട്ട് നമുക്ക് നന്നായി പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതുപോലത്തെ തന്നെ ഒരു കട്ട്ലറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.